പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാംഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തി സപാതുനഹം ഹരിഹി ഓം. ഭക്തിസാധനയ്ക്ക് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, വാക്ക്, പ്രവൃത്തി എല്ലാമാണ് മുഖ്യമായിട്ടും. പറയുക, കേൾക്കുക, കീർത്തനം ചെയ്യുക, ജപിക്കുക, രസിക്കുക ഒക്കെ ഭക്തിയിലാണ്. അതാണ് ഇന്നലെ ഭഗവാൻ മച്ചിത്താഹ മദ്ഗതപ്രാണാഹ ബോധയന്തഹ പരസ്പരം കഥയന്തശ്ച നാമാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ബോധയന്തഹ കഥയന്തഹ എന്ന് രണ്ടു പറഞ്ഞു. ബോധനം എന്ന് പറഞ്ഞാൽ തന്നെ അറിയിപ്പിക്കുക എന്ന അർത്ഥമാണ്. അധീതി ബോധ ആചരണ പ്രചരണം എന്നാണ് ശാസ്ത്രങ്ങൾക്ക് ഒരാൾ എപ്പോഴും ആചാര്യനാവണത് എന്ന് വെച്ചാൽ അധീതി ബോധ ആചരണ പ്രചരണം. പഠിച്ച് അറിഞ്ഞ് ആചരിച്ച് പ്രചരിപ്പിക്കും. പൊതുവെ ശാസ്ത്രധർമ്മശാസ്ത്രങ്ങൾ എല്ലാത്തിനും ഭക്തി ബോധയന്തഹ പരസ്പരം ബോധയന്തഹ കഥയന്തശ്ച. ബോധനം പലപ്പോഴും ഭക്തന്റെ അനുഭൂതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭക്തേഷു പ്രകടിതഫലാഭ്യാം. ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി ഒരു പറയുന്നു, എങ്ങനെയാ ഭഗവാനെ അറിയാന്ന് വെച്ചാൽ ഭക്തേഷു പ്രകടിതഫല. ഭക്തനില് അതിന്റെ ഇഫക്റ്റ് രൂപത്തിൽ കാണുന്നു എന്നാണ്. ഇലക്ട്രിസിറ്റി ഫാനിൽ ഇതങ്ങനെ ചുറ്റുമ്പോ കറണ്ട് ഉണ്ട് എന്ന് അറിയണ പോലെ, ലൈറ്റ് വരുമ്പോ ആ കറണ്ട് ഉണ്ട് എന്ന് അറിയണ പോലെ, ഭക്തന്റെ അനുഭൂതി പുറമേക്ക് ചില ലിംഗങ്ങൾ കൊണ്ട് ഊഹിച്ചിട്ട് മനസ്സിലാക്കുക. ഉപദേശ സാഹസ്രിയില് ആചാര്യസ്വാമി പറയണ്ട്, ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുമ്പോ ശിഷ്യനത് വാസ്തവത്തിൽ വേദാന്തം പറയുമ്പോ ശിഷ്യനത് ഉള്ളിൽ പോകുന്നുണ്ടോ, ശരിയായ സെന്ററിലാണോ ചെന്ന് ചേരുന്നത് എന്നൊക്കെ ചില ലിംഗങ്ങൾ കൊണ്ട് ഊഹിക്കാൻ കഴിയുന്നതാണ്. മനസ്സിലാവണില്ല എന്നുള്ളത് അറിയും, പ്രതിപത്തി ഉണ്ടാവണില്ല എന്നുള്ളത് അറിയും, വിപരീതമായിട്ട് മനസ്സിലാക്കണമെന്ന് അറിയാൻ കഴിയും, ഇയാൾക്ക് താമസമായിട്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിയും. ഇതൊക്കെ ചില ലിംഗങ്ങൾ കൊണ്ട് ഊഹിക്കുകയാണ്. അതേപോലെ അനുഭവം ഉണ്ടാവുമ്പോഴും അറിയാൻ കഴിയും. ഭഗവത് അനുഭൂതി, ഭഗവത് രസം ഉള്ളിലുണ്ടാവുമ്പോഴും ഭക്തേഷു പ്രകടിത ഫല അല്ലെ പ്രകാശിച്ച് കാണപ്പെടുന്നു. അപ്പോ ബോധനം സ്വയം ആ അനുഭവം ഉണ്ടാവുമ്പോഴേ ബോധനം ചെയ്യാൻ പറ്റുള്ളൂ. ആ ബോധനത്തിന് സഹായമായിട്ടുള്ളതാണ് കഥയന്തശ്ച, പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞ് രസിക്കും. ജ്ഞാനത്തിൽ അതില്ല. ജ്ഞാനത്തിൽ ചോദിച്ചാലേ പറയാൻ പാടുള്ളൂ എന്ന്. അപൃഷ്ടേന കസ്യചിത് ബ്രൂയാത്, ചോദിച്ച് മനസ്സിലാക്കുക എന്നാണ് ഭഗവാൻ ഗീതയില് പരിപ്രശ്നേന സേവയാ. അവർക്ക് പരിചരണം ചെയ്ത് ചോദിച്ച് യു ഹാവ് ടു വെയിറ്റ്.
till it comes out. അങ്ങനെ വരുമ്പോഴോ ആ വാക്ക് അജ്ഞാന നിവാരണം ചെയ്യാൻ ശക്തിയുള്ളതായിട്ടിരിക്കും. ഇവിടെ ഭഗവാൻ സാധനയാണ് പറയണത്, ബോധയന്ത പരസ്പരം. ഇവിടെ വന്ന് ഗുരു ശിഷ്യൻ എന്നുള്ള ബന്ധമൊന്നുമില്ല, രണ്ട് ഭക്തന്മാരാണ്. ഭക്തന്മാരുടെ ഇടയിൽ സാധകന്മാർ പോലുമില്ല. ഭക്തൻ സാധകനല്ല. സാധകൻ എന്ന് പറയുമ്പോൾ എന്തോ സാധിക്കാനുണ്ട്, എന്തോ ആയിത്തീരാനുണ്ട്, നേടിയെടുക്കാനുണ്ട്. ഭക്തന് സാധനയൊന്നുമില്ല. അമ്മയ്ക്ക് കുട്ടിയുടെ അടുത്ത് ഇഷ്ടം വയ്ക്കാൻ അമ്മ കുട്ടിയുടെ ഇഷ്ടം അഭ്യസിക്കുന്ന സാധികയാണോ? അത് നാച്ചുറലാണ്, സ്പോണ്ടേനിയസ് ആണ്, അതിൽ സാധനയൊന്നുമില്ല. ഭഗവാന്റെ അടുത്ത് ഇഷ്ടം വന്നു, ഭഗവത് ഭക്തി വന്നു, അതിലെന്ത് സാധന? അങ്ങനെയല്ലാതെ ഇരിക്കാൻ വയ്യ. ഗോപസ്ത്രീകൾ പറഞ്ഞു, വിസ്മർത്തും നൈവ ശക്നുമഹ, മറക്കാൻ വയ്യാന്ന്. നാച്ചുറലാണല്ലോ ഭക്തി. അപ്പൊ അതിൽ സാധനയൊന്നുമില്ല. അവിടെ നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പൊതുവേ നമുക്കിഷ്ടമുള്ള കാര്യം നമ്മളുടെ അഹങ്കാരമാണ്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു പറയും. എന്റെ മകൻ അവിടെയാണ്, എന്റെ മകൾ ഇവിടെയാണ്. അത് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട്, നിസർഗമായിട്ട്. അതുപോലെ ഭഗവത് ഗുണങ്ങളും ഭഗവത് വിഷയങ്ങളും വരണം. വന്നിട്ടില്ലെങ്കിലോ പറഞ്ഞ് അഭ്യസിക്കാം. വാണി ഗുണാനുകഥനേ ശ്രവണ കഥായാം. വാക്കിന് ആദ്യത്തെ ട്രെയിനിങ് ആണ് വായ തുറന്നാൽ ഒന്ന് നാമം ജപിക്കുക, അല്ലെങ്കിൽ കീർത്തനം ചെയ്യുക, അല്ലെങ്കിൽ ഭഗവത് ഗുണങ്ങൾ പറയാം. കേൾക്കണതും ലോകവിഷയങ്ങൾ കേൾക്കരുത്. അത് ഒരു ഒരു കണ്ടേജിയസ് ഡിസീസ്. അതിൽ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, അജ്ഞാനത്തിന്റെ വൈറസ്, അജ്ഞാനത്തിന്റെ ബാക്ടീരിയാണ്. ആരെങ്കിലുമൊക്കെ അവരുടെ ഹാബിറ്റൊക്കെ, നമ്മളുടെ ഹാബിറ്റ് എനർജി എന്ന് പറഞ്ഞ തന്നെ ഒന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ് വരുന്നതുകൊണ്ട് ആ ഹാബിറ്റ് ഒരു എനർജിയാണ്, അത് പിടിക്കും. അതിനൊരു ഫോഴ്സ് ഉണ്ട്. നമുക്കതിന്റെ സംസ്കാരം നമ്മളുടെ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ സ്വഭാവം പ്രകൃതിയൊക്കെ നമുക്കും വരും. അതുകൊണ്ട് ജാഗ്രത. അതുകൊണ്ടാണ് ഉപനിഷത്ത് ആദ്യ ഉത്തിഷ്ഠത എന്ന് പറഞ്ഞത്. മീൻസ് യു ഹാവ് ഡിസൈഡഡ് ദാറ്റ് യു ഷുഡ് ഹാവ് എ സ്പിരിച്വൽ ലൈഫ്. ഫസ്റ്റ് അവേക്കനിങ്. ഇങ്ങനെ ലക്ഷ്യം ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ എത്ര പേരറിയോ ലക്ഷ്യം അറിഞ്ഞ ശേഷം പകുതി വഴിയിൽ വീണു പോണത്. മോസ്റ്റ്ലി അധ്യാത്മമായ ഓർഗനൈസേഷനിൽ ചേർന്ന് കഴിയുന്നവർ സക്സസ്ഫുൾ ആവില്ല. അത് എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോയി ജോലി എടുക്കുകയും പണിയെടുക്കുകയും പല പല തരത്തിലുള്ള ആളുകളെ കാണുകയും പലതരത്തിലുള്ള സാധകന്മാരുമായി സമ്പർക്കവും അവിടുത്തെ ദോഷങ്ങളും ഒക്കെ കണ്ണിൽപ്പെടും. ചിലരൊക്കെ തന്നെ വെറുത്ത് ദ്വേഷിച്ച്, ഇന്നലെ പറഞ്ഞില്ലേ നമ്മള്, ഫാക്ട്സ് ഇമ്പോർട്ടന്റ് അല്ല, ഭാവമാണ് ഇമ്പോർട്ടന്റ്. നമ്മളുടെ ഭാവം നശിക്കാനേ പാടില്ല, പ്രത്യേകിച്ച് ഗുരുവിന്റെ അടുത്ത്. അതുകൊണ്ടാണ് ഗുരു ഒരു നിമിത്തം മാത്രമാണ്. ഒരു സാളഗ്രാമം, ഒരു ശിവലിംഗം നമ്മൾ പൂജിക്കണം. വിഷ്ണു നമ്മളുടെ ഉള്ളിലാണ്, അതൊരു ഉരുണ്ടിട്ടൊരു കല്ല്, അത്രയേ ഉള്ളൂ. ബാള് പോലെ ഇരിക്കണം സാളഗ്രാമം. സാളഗ്രാമത്തിന് പോയി നോക്കിയിട്ട് അതിൽ ഓട്ടയുണ്ട്, അത് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലോ? അതിനെയല്ല നമ്മൾ ഉപാസിക്കുന്നത്, അതൊരു നിമിത്തം മാത്രമാണ്. നാരായണൻ ഉണ്ടാവുന്നത് ഹൃദയത്തിലാണ്, ശിവൻ ഉണ്ടാവുന്നത് ഹൃദയത്തിലാണ്, ശിവലിംഗത്തിലല്ല. തിരുമൂലർ പറയുന്നു, ഉപാസനാ രഹസ്യം അറിഞ്ഞുകൊണ്ട് ഉപാസന ചെയ്യണമെന്നാണ്. ഗുരുവാണെങ്കിലും അതെ, ഇഷ്ടദൈവമാണെങ്കിലും അതെ, ഒക്കെ അവരെയൊന്നുമല്ല നമ്മൾ ഉപാസിക്കുന്നത്. തിരുമൂലർ തിരുമന്ദിരത്തിൽ പറയുന്നത്, ശിവലിംഗത്തിനെ കണ്ടിട്ട് ഒരു ഭക്തൻ കണ്ണിന് ഇങ്ങനെ കണ്ണീര് വിട്ടുകൊണ്ട് നിൽക്കണു. ഏത് കല്ലുകൊണ്ടാണോ ആ ലിംഗം വാർത്തിരിക്കുന്നത് അതിന്റെ ബാക്കി പകുതി കല്ലിന്റെ മേലെയാണ് അത്ര നിൽക്കുന്നത്. അതിന്റെ ഒരു പകുതി കൊണ്ടാണ് ആ കല്ല് അവിടെ ശിവലിംഗം ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പൊ ഇതില് തോന്നിയില്ല, അവിടെയാണ് ഭാവത്തിലാണ് ഉപാസന, ഭാവമാണ് ദേവത, ഭാവഗ്രാഹി ജനാർദ്ദന. അതുകൊണ്ട് ഭാവത്തിനെ നശിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു കൗശലമാണ്. ആ ഒരു ചമത്കാരം ആണ് ഉപാസനയുടെ രഹസ്യം. ഒരു അതുകൊണ്ട് സ്വാമി രാംദാസ് പല ഭക്തന്മാരടുത്ത് അദ്ദേഹം പറയും, നിങ്ങൾ മഹാപുരുഷന്മാരുടെ സമ്പർക്കത്തിൽ നിന്നും എത്ര കണ്ട് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റുമോ, പ്രചോദനം എടുക്കാൻ പറ്റുമോ, എടുത്തുകൊള്ളുക. നിങ്ങൾ തനിയെ ഇരുന്ന് സാധന ചെയ്യുക. ഒരുപാട് അവരുടെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള ദൂഷ്യങ്ങൾ, അവർ ചെയ്യുന്നു ദൂഷ്യം ഉണ്ടോ ഇല്ലയോ, എല്ലായിടത്തും ദൂഷ്യം ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണും, കുഴപ്പങ്ങൾ കാണും. കുഴപ്പങ്ങൾ കണ്ടത് അത് ഫാക്ട് അല്ലേ ചോദിക്കും. ഫാക്ട് നമുക്ക് വേണ്ട. ഫാക്ട് എന്താ, സൂര്യനിലും ദോഷമുണ്ട്. ശ്രീകൃഷ്ണ അവതാര കാലത്തിലൊക്കെ കൃഷ്ണന്റെ അടുത്ത് ദോഷം കണ്ടിട്ടാണ് നമ്മളൊക്കെ ഇത്രയും ജന്മം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്. രാമാവതാരത്തിലും ദോഷം ഉണ്ടാവും, എല്ലാ അവതാരത്തിലും ദോഷം ഉണ്ടാവും അല്ലേ. കൃഷ്ണനെ കണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളിപ്പോ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഭജിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇപ്പൊ നിങ്ങൾ ട്രാൻസ്പോർട്ടഡ് ടു കൃഷ്ണാവതാരാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നമ്മൾ പത്രത്തിൽ എഴുതും കൃഷ്ണന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ. നമുക്ക് കൃഷ്ണനോ രാമനോ ഒക്കെ ഒരു ഐഡിയൽ മാത്രമാണ്. ചാളഗ്രാമം ശിവലിംഗമൊക്കെ ഒരു പുറമേക്ക് ഉപാസ്യമായ ഒരു പ്രതീകമാണ്. ആ പ്രതീകമല്ല പ്രധാനം, നമ്മളുടെ ഭാവമാണ് പ്രധാനം. നമുക്ക് ഭാവത്തിന് ആലംബത്തിന് എന്തെങ്കിലും ഒന്ന് വേണം. പ്രപഞ്ചം മുഴുവൻ വെറും ആലംബം മാത്രമാണ്. നമ്മളുടെ ഭാവത്തിനെ നശിപ്പിക്കരുത്. നമ്മളുടെ ഋഷികൾ വളരെ ജാഗ്രതയായിരുന്നു, അതുകൊണ്ട് നെഗറ്റീവ് സൈഡ് പറയാനേ പാടില്ല എന്നാണ്. ഭാവത്തിനെ ശുദ്ധമാക്കി വയ്ക്കാനുള്ളതൊക്കെ നോക്കണം. അതില്ലെങ്കിൽ എന്താവും, പലപ്പോഴും ഭാവം അശുദ്ധമായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നശിച്ചുപോയി. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഹ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവാൻ പറഞ്ഞു, മനസ്സ് പുറമേ വിഷയങ്ങളിൽ അലയാൻ തുടങ്ങിയാൽ അതിൽ ആഗ്രഹം ഉണ്ടാവും, കിട്ടിയിട്ടില്ലെങ്കിൽ വെറുപ്പുണ്ടാവും. ദ്വേഷം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഉപാസന ദേവത, ഉപാസ്യമായ വസ്തു ഭഗവാൻ ഭക്തന്റെ ഭാവമണ്ഡലത്തിലാണ്. ആ ഭാവത്തിനെ ശുദ്ധമാക്കി പവിത്രമാക്കി വെക്കണം. നമ്മളുടെ ഭാവനയിലാണ്, നമ്മളുടെ ഹൃദയത്തിലാണ്. ആ ഭാവത്തിലാണ് ഇവിടെ ഭക്തിമാർഗത്തിൽ മച്ചിത്താഹ മദ്ഗത പ്രാണാഹം ബോധയന്ത പരസ്പരം കഥയന്ത ശ്രമാം നിത്യം തുഷ്യന്തിച്ച് രമന്തിച്ച് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്. പരസ്പരം പറയുന്നു, രമിക്കുന്നു, ആനന്ദിക്കുന്നു. അങ്ങനെയാണ് ഈ രാമായണം ഭാഗവതം ഈ കഥകളൊക്കെ ഇത്രയധികം ഭാരതത്തിൽ പ്രചരിക്കാൻ കാരണം എന്താ? നമുക്ക് കഥ വേണം. നമ്മളുടെ അഹങ്കാരം നമുക്കുള്ള വരയ്ക്കും. അഹങ്കാരം ഒരു വലിയ ഡയറക്ടറാണ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഹീറോ, ഹീറോയിൻ, എല്ലാ കോമഡി ട്രാജഡി ഇതൊക്കെ ഈ അഹങ്കാരത്തിന് ഉള്ളവരയ്ക്കും അതിനില്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് അത് സ്വപ്നം വേണ്ടിയിരിക്കുന്നു അല്ലെ. എല്ലാ കാലത്തും നോക്കൂ, ഡ്രാമയായിട്ടും കഥ എന്തെങ്കിലും, കുട്ടികളാണെങ്കിലും അതെ. കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് തന്നെ ഇതാണ്. ഞാൻ അച്ഛനാണ്, നീ അമ്മയാണ്, സ്കൂളാണ്, ടീച്ചറാണ് ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എന്തിനോടെങ്കിലുമൊക്കെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവർക്ക് ഹയർ ഐഡിയൽ കിട്ടിയിട്ടില്ലെങ്കിൽ ലോവർ ഐഡിയൽ പിടിക്കും. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യാസഭഗവാൻ ഇത്രയധികം കഥകളെയൊക്കെ പറഞ്ഞത്. കഥായിമാസ്തേ കഥിത മഹീയസാം വിതായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. ഈ വാക്കുകൾ കൊണ്ട് ഞാൻ ഒരു വിഭൂതി സൃഷ്ടിച്ചു എന്നാണ്. ഇതൊരു വിഭൂതിയാണ്. ഭാഗവതം ഒരു വിഭൂതിയാണ്, ഭഗവത്ഗീത ഒരു വിഭൂതിയാണ്. വചോ വിഭൂതി, ഈ വാക്കാണ് പരമാർത്ഥം എന്നും ധരിക്കേണ്ട.
അതിൽ പറയുന്ന കഥകളൊക്കെ തന്നെ നിനക്ക് വിജ്ഞാനം ഉണ്ടാവണം, വൈരാഗ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു പറഞ്ഞതാ. വിജ്ഞാനവൈരാഗ്യ വിവക്ഷയ, ഒരു തപസ്സുകൊണ്ട് ഋഷി ഉണ്ടാക്കുന്ന ഒരു കഥാലോകമാണത്. വൈരാഗ്യവും വിവേകവും ഉണ്ടാവാനായിട്ട് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാണ്. വിവക്ഷ, അതിന് പുറകിലുള്ള വിവക്ഷ എന്താണ്? വിജ്ഞാന വൈരാഗ്യങ്ങളാണ്. അല്ലാതെ വിവക്ഷ വേറെ ഒരു സ്വാർത്ഥമല്ല അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൽ വിവക്ഷ എന്താ? നമ്മളുടെ സ്വാർത്ഥത ഉണ്ടാവും. വിവക്ഷ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പറയാൻ. ഇവിടെ എന്താ വിവക്ഷ? വിജ്ഞാന വൈരാഗ്യ വിവക്ഷ. ഭാഗവതം പറയുമ്പോ, ഭാഗവതം പറയുന്ന ആൾക്കൊരു ചോദ്യം, ഞാനിപ്പോ എങ്ങനെയാ ഭാഗവതം പറയേണ്ടത്? എനിക്കിപ്പോ ശരിക്കും പറയാനൊന്നും അറിയില്ലല്ലോ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ഋഷി പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയുണ്ട്. ആദ്യം മമോപാത്ത സമസ്ത ദുർദക്ഷയദ്വാര എന്ന് പറഞ്ഞ് സാധാരണ ഒരു സങ്കല്പം ചെയ്യും. അതുപോലെ ഭാഗവതം പറയുന്നതിന് മുമ്പ് ഒരു സങ്കല്പം ഉള്ളിൽ വെച്ചല്ല, യഥാ ഹരൌ ഭഗവതി നൃണാം ഭക്തി ഭവിഷ്യത്തി. ഈ പറയണത് കൊണ്ട് കേൾക്കുന്നവർക്ക് ഭഗവാന്റെ അടുത്ത് ഭക്തി ഉണ്ടാവണം എന്നങ്ങൾ ഇതി സങ്കല്പ്യ വർണ്ണയ. അത്ര തന്നെ, ഇങ്ങനെ അങ്ങോട്ട് സങ്കല്പിക്കുക ഉള്ളില്. എന്നിട്ട് നിനക്ക് വായിൽ എന്താ ഭഗവാൻ വരുത്തിക്കണതെന്ന് വെച്ചാൽ, എന്താ പറയിപ്പിക്കണതെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറയാന്ന്. ബാക്കിയൊക്കെ ആ പൂർവസങ്കല്പം നോക്കിക്കോളും. ഇങ്ങനെ പരസ്പരം ഭഗവത് കഥകളെ പറഞ്ഞും കേട്ടും അനുസന്ധാനം ചെയ്തും മനനം ചെയ്തും തുഷ്യന്തി എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ ഒരു സമാധി അനുഭവം ഉണ്ടാകുന്നു. ഈ കഥാശ്രവണം കൊണ്ടും ഭജനം കൊണ്ടും ഒരു ആനന്ദം, ഭജനാനന്ദം, ഒരു തരത്തിലൊരു സമാധി അനുഭവം. റമന്തി, അതിലൊരു ഡിലൈറ്റ്, ഒരു ആനന്ദം ഉണ്ടാവും. അങ്ങനെ ഭക്തിസാധന ചെയ്ത് ചിത്തം മുഴുവൻ ഭഗവതർപ്പിതമാകുമ്പോൾ ഭഗവാൻ പറഞ്ഞു, അവർക്ക് നിരന്തരം തൈലധാര പോലെ എണ്ണ ഒരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തേക്ക് ഒഴിച്ചാൽ വിച്ഛിത്തിയില്ലാതെ ഒഴുകണ പോലെ ഒരു ധാര, ഒരു കറണ്ട്, ഒരു സ്രോതസ് അവരുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഭജതാം പ്രീതിപൂർവകം, അങ്ങനെ പ്രിയമായിട്ട് ഭജിക്കുന്നവർക്ക് ഞാൻ ബുദ്ധിയോഗത്തിനെ കൊടുക്കും. ദദാമി ബുദ്ധിയോഗം എന്നുവെച്ചാൽ അവരുടെ ഉള്ളില് ഹൃദയസ്ഥാനം എന്ന് പറയുന്ന ഒരു ഒരു കേന്ദ്രം. ഋഷികൾ നമുക്കൊരു മെന്റൽ അറ്റൻഷൻ, നമുക്കൊരു അറ്റൻഷൻ ഉണ്ടാവാനായിട്ട് ഒരു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹൃദയം ഇടതുവശത്തല്ല വലതുവശത്താണെന്ന്. ഇപ്പൊ തന്നെ നമ്മളൊന്ന് അലേർട്ടാവും അല്ലേ. ഇടതുവശത്തുള്ള ഹൃദയം എല്ലാവർക്കും അറിയാം, ബ്ലഡ് പമ്പിംഗ് ഹാർട്ട് എല്ലാവർക്കും അറിയാം. അതിന് ഹാർട്ട് എന്ന് തെറ്റായിട്ടൊരു വാക്ക് ഉപയോഗിച്ചാണ്, ഹാർദ്ധസ്ഥാനം, ഹാർദം, ഹൃദയം, ദഹരം എന്ന് പറയുന്നത് ഇതല്ല, അതിന് വേറെ എന്തെങ്കിലും പേര് കൊടുക്കണം. അറിയാതെ അതിന് ആ പേര് കൊടുത്തുപോയി. ഹൃദയം എന്ന് പറയുന്നത് വലതുവശത്താണ് നമ്മൾ. ഞാൻ അത് ശരീരത്തിലുള്ള ഒരു അംഗമല്ല, ശരീരത്തിനൊരു പാർട്ടല്ല ഇവിടെ ഹാർട്ട് എന്ന് പറയണത്. അത് കേന്ദ്രമാണ്, സെന്ററാണ്. ദ സെന്റർ വേർ യു ഹാവ് യുവർ പേഴ്സണാലിറ്റി. ഞാൻ എന്ന് പറയണത് എവിടെ നിന്ന് ഉദിക്കുന്നുവോ, എവിടെ പോയി ലയിക്കുന്നുവോ, എവിടെ എല്ലാ ഇമോഷൻസും എല്ലാം ഏത് സെന്ററിലാണോ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, എവിടെ നമ്മളുടെ വ്യക്തിത്വത്തിന് അനുഭവമുണ്ടോ, അഹങ്കാരത്തിന് അനുഭവമുണ്ടോ, ആ ഹൃദയം. ഈ ഹൃദയത്തിനെ വേദമന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹൃദയം സന്നിധായ എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. ഹൃദയം സന്നിധായ, ആ ഈശ്വരൻ എവിടെ ഇരിക്കും? ഹൃദയത്തിനെ സന്നിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഹൃദയസ്ഥാനം, അത് ഈ ഹൃദയം എന്ന് നമ്മളിവിടെ പറയുന്നത് അനാഹത ചക്രമും അല്ല. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം എന്ന് പറയുന്നത്
ഈ ഒരു സുഷുമന നാഡിയുടെ ഉള്ളിലുള്ളതാണ് ഈ ശക്തിയുടെ പ്രസരണ കേന്ദ്രമാണത്. അതുമല്ല, ഹൃദയം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, സത്യം അനുഭവപ്പെടുന്ന സെന്ററാണത്. ആ ഹൃദയത്തെയാണ് ഭഗവാൻ ഇവിടെ ബുദ്ധിയോഗം എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ അത് ഇവർക്ക് വന്ന് ഭഗവാന്റെ കൃപയുണ്ടാവുമ്പോ അവരുടെ ഉള്ളിലൊരു ശാന്തിയുടെ ധാമം, ഒരു ഐലൻഡ്, എ സ്പേസ് വെയർ യു ഹാവ് എ റിട്ടയറിംഗ് സ്പോട്ട്. അവിടേക്കാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ ആമ എന്തെങ്കിലും അപകടം വരുമ്പോ എല്ലാം ഉള്ളിലേക്ക് വലിക്കണ പോലെ യോഗി അതിന്റെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നു. സുഷുപ്തിയില് അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അവിടെ പോയിരിക്കുന്നുണ്ട്. യോഗി കോൺഷ്യസ് ആയിട്ട് ജാഗ്രതയിൽ തന്നെ ഉണർവോടുകൂടെ തന്നെ അതിനകത്ത് പോയി ഇരിക്കാനുള്ള വിദ്യ കണ്ടുപിടിക്കണമെന്ന്. അവിടെ എന്താ വിശേഷം? ശുദ്ധം, വിമലം, വിശോകം, അമൃതം, സത്യം. അതൊരു ഐലൻഡാണ്. ആ ഐലൻഡില് അത് ഐ ലാൻഡാണ്, ദ ലാൻഡ് ഓഫ് പ്യുവർ ഐ. അവിടെ ഒന്നും മരണത്തിന് പ്രവേശമില്ല, ശോകത്തിന് പ്രവേശമില്ല. ദഹ്രം വിപാപം പരമേഷ്മഭൂതയ്യ പുണ്ഡദീകം പുരബദ്ധസഗ്രസ്തം തത്രാപി ദഹ്രം ഗഗനം വിശോകസ്തസ്മിൻ യദന്തസ്തദുപാസിതവ്യം. ദഹ്രം വിപാപം, പാപത്തിന് പ്രവേശമില്ല. ഗഗനം, ആകാശം. വിശോകഹ, അവിടെ ശോകമില്ല. ശോകമില്ലാത്ത ഒരു സ്പേസ്. ആ സ്പേസില് പ്യുർ ഇന്റലിജൻസ് ഇസ് ദേർ, വൈശാരദി ബുദ്ധി അവിടെ കിടക്കുന്നു. അത് ജ്ഞാനസ്വരൂപമാണ്. അതിന്റെ അടുത്ത് ഇവർക്കൊരു കോൺടാക്ട് വരണം, ഒരു എൻകൗണ്ടർ. അവിടെ വരുമ്പോ ആ ബുദ്ധി എന്ത് ചെയ്യണു? ഏനമാമുപയാന്തിതെ, അവിടേക്ക് ഒരു ട്രാക്കാണ്, പുതിയൊരു ട്രാക്ക് തുറക്കുകയാണ്, പുതിയൊരു റൂട്ട്. ആ റൂട്ട് സാധാരണ ആളുകൾക്കൊക്കെ മറന്നു കടന്നു. അർജുനനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഇങ്ങനെ രഥത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണത് ഭാഗവതത്തില്. അതൊക്കെ അർജുനന് കൃപ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകണതാണ്. അപ്പൊ അത് ജ്ഞാനം കൊണ്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും, രഥത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തെത്തിയപ്പോ ഭയങ്കര ഇരുട്ട്, കടക്കാൻ വയ്യാതെ ഇരുട്ട്. അപ്പൊ സുദർശന ചക്രം കൊണ്ട് ഒരു വെളിച്ചം തെളിച്ചപ്പോ ഒരു വഴി എങ്ങനെ ഉണ്ടായിരുന്നു. ചിലപ്പോ കാട്ടിൽ നടന്ന് വഴിയുണ്ടാവും അല്ലേ, അതുപോലെ ഉള്ളില് യാത്ര ചെയ്ത് ഒരു വഴിയുണ്ടാവും. ജ്ഞാനവിചാരം ചെയ്ത് ഒരു സ്രോതസ്, ഒരു ധാര ഉണ്ടാവും. ആ ധാരയാണ് ഏനമാമുപയാന്തിതേ, ഭഗവാൻ പറഞ്ഞു ആ വഴിയിലൂടെ അവര് എന്റെ അടുത്തേക്ക് വരും. ഏനമാം ഉപയാന്തിതേ, അവർക്ക് വഴിയറിയില്ലല്ലോ, അവർക്ക് ഞാൻ വഴി തെളിച്ചു കൊടുക്കാം. അർജുനന് ഭഗവാൻ പ്രകാശിപ്പിച്ച പോലെ വിത്ത് ദ ഇന്നർ ലൈറ്റ് ദേ വിൽ മൂവ്. ഈ ബുദ്ധിയുടെയും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ശക്തി കൊണ്ടല്ല, അകമേക്കുള്ള ചിത് പ്രകാശം കൊണ്ട് തന്നെ. ഒരിക്കലും ഈ ഉള്ളിലുള്ള ഈ വാതില് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പുസ്തകങ്ങള്, പുറത്തുനിന്ന് ഉപദേശം, പുറത്തുനിന്ന് പറയണവരൊന്നും ആവശ്യമില്ല. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവിടെ ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് തേഷാമേവ അനുകമ്പാർത്ഥം, അവരുടെ അടുത്തുള്ള അനുകമ്പ, അനുകമ്പ എന്ന് വെച്ചാൽ കാരുണ്യം, കൃപ കൊണ്ട് അഹം അജ്ഞാനജം തമഹാനാശയാമി. നോക്കൂ ശങ്കരഭാഷ്യം, അവരോടുള്ള ദയ കൊണ്ട് മാത്രം ഞാൻ അവരുടെ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവിവേകം കൊണ്ടുണ്ടായിട്ടുള്ള മിഥ്യാപ്രത്യയ ലക്ഷണമായ അവരുടെ മോഹാന്ധകാരത്തെ വിവേകപ്രത്യയ രൂപമായിരിക്കുന്ന ജ്ഞാനദീപം കൊണ്ട് നശിപ്പിക്കുന്നു. ഭക്തി കൊണ്ട് സിദ്ധിക്കപ്പെട്ടിട്ടുള്ള ഈശ്വരപ്രസാദമാകുന്ന അതിലെ എണ്ണ, ബ്രഹ്മചര്യാദി സാധനാ സംസ്കാരത്താൽ ഉണ്ടായിട്ടുള്ള പ്രജ്ഞ അതിലെ തിരിയാകുന്നു. അഭിനിവേശത്തോടുകൂടി ഉള്ള അധ്യാപനമാകുന്ന കാറ്റ്,
മന്ദമായി ഊതിക്കൊണ്ടിരിക്കുന്നു. ആ ദീപത്തിന് ആധാരം ലൗകിക വിഷയങ്ങളിൽ വിരക്തിയോടുകൂടിയിരിക്കുന്ന അന്ധകരണമാകുന്നു. ആ ദീപം വിഷയങ്ങളിൽ നിന്നും നിവർത്തിച്ചിട്ടുള്ളതും രാഗദ്വേഷാദികളാൽ ബാധിക്കപ്പെടാത്തതും ദ്രഷ്ടാവായിട്ടുള്ളതും നിവാദസ്ഥാനീയം ആയതും, അതായത് കാറ്റില്ലാത്തുള്ള ദീപം മാതിരിയുള്ളതും ആയ ചിത്തത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിത്യം ശീലിക്കപ്പെടുന്ന ഏകാഗ്ര ധ്യാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള സമ്യക് ദർശനത്താൽ ആ ദീപം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ജ്ഞാനമാകുന്ന ദീപത്താലാണ് ഞാൻ ഭക്തന്മാരുടെ മോഹാന്ധകാരത്തെ നശിപ്പിക്കുന്നത്. തേഷാമേവ അനുകമ്പാർത്ഥമഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവരോടുള്ള കരുണ മൂലം, ദയമൂലം അവരുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ആത്മഭാവസ്ഥ ഹൃദയസ്ഥ ജ്ഞാനദീപേന, ജ്ഞാനമാകുന്ന വിളക്കുകൊണ്ട്, പുറത്തൊരു വിളക്കൊന്നുമില്ല, പ്രതിബോധ വിദിതം മതം. ജ്ഞാനവിളക്കിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എപ്പോ വേണോ അപ്പൊ അത് പ്രകാശിക്കും, മൊമെന്റ് ബൈ മൊമെന്റ് ബൈ മൊമെന്റ്. യസ് സർവജ്ഞ യസ് സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ. അന്തര്യാമി സർവജ്ഞനാണ്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, എല്ലാത്തിനെയും വിശേഷമായിട്ടും അറിയണം. അങ്ങനെയുള്ള ആ ദീപം കൊണ്ട് അവരുടെ അജ്ഞാനത്തിനെ നീക്കി, ആവരണത്തിനെ നീക്കി, അകമയ്ക്ക് ചിത്പ്രകാശരൂപമായി. നോക്കൂ, ചിലപ്പോ പല മഹാത്മാക്കൾക്കും പുറമേക്ക് ഗുരുവൊന്നുമില്ല, അവർ ഭഗവാനെ പിടിച്ചു. രാമകൃഷ്ണ പരമഹംസരാവട്ടെ, അവർക്ക് പുറമേക്കുള്ള ഗുരുവൊക്കെ പോലും അകമയുള്ള ഗുരുവാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദാ നിനക്കായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ദേവി പറഞ്ഞു. ഭഗവാൻ രമണ ഭഗവാന് അരുണാചലൻ തന്നെയാണ് ഗുരു. കുറ്റമുറ്റ് അരുത്തനെ ഗുണമായി പണിത്താൾ ഗുരു ഉരുവായുള്ളൊരു അരുണാചലൻ. വലിയ മഹാവൈഭവത്തിലുള്ള പല ആളുകൾക്കും ആത്മാ തന്നെ നേരിട്ട് ഗുരുവായിട്ട്, ആനന്ദമയിമ അവർക്ക് അന്തര്യാമി തന്നെ ഗുരു. ഇങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ സ്ഫൂർത്തി ഉണ്ടാവുകയാണ്. അവർ ഭക്തി ചെയ്തു, ഭക്തിയോഗത്തിൽ ഇരുന്നു, ഉള്ളിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ അവർക്ക് അനുകമ്പാർത്ഥം, തേഷാമേവ അനുകമ്പാർത്ഥം. ഇതിലൊരു ഇതെന്താന്ന് വെച്ചാൽ അനുകമ്പയാന്ന് വരണം. ശരിക്കു പറഞ്ഞാൽ ആ ഭക്തന്മാരോടുള്ള അനുകമ്പ കൊണ്ട് ഞാൻ അവർക്ക് ജ്ഞാനദീപത്തിനെ പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയേണ്ടത്. പക്ഷെ ശ്ലോകത്തിൽ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ അനുകമ്പാർത്ഥം, അനുകമ്പയ്ക്കായിക്കൊണ്ട് ചതുർത്ഥി അനുകമ്പയ്ക്കായിക്കൊണ്ട് അനുകമ്പാർത്ഥം അനുകമ്പ ഉണ്ടാവാനായിക്കൊണ്ട് എന്നാണ്. അതെന്താന്ന് വെച്ചാൽ ജ്ഞാനുണ്ടാവുമ്പോ തന്നെ ഈശ്വരന്റെ അനുകമ്പാശക്തി, ആ ഈശ്വരത്വം അവരുടെ ഉള്ളില് പ്രകാശിക്കുകയാണ്. അവരുടെ ഉള്ളില് ഇരുന്നു കൊണ്ട് അവരുടെ അജ്ഞാനത്തിന് നീക്കണ കാര്യമല്ല ഭഗവാൻ പറഞ്ഞതെന്ന്. അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥ. ജ്ഞാനിയുടെ ആത്മസ്വരൂപിയായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ ജ്ഞാനിയുടെ സമ്പർക്കത്തിൽ വരുന്നവരുടെയൊക്കെ അജ്ഞാനത്തിനെ അനുകമ്പയായിട്ട് ഇരുന്നു കൊണ്ട് നാശം ചെയ്യണു. ജ്ഞാനിയിൽ അനുകമ്പ ഉണ്ടാവാനായിട്ട്, അതായത് ജ്ഞാനിയിൽ അനുകമ്പ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താന്ന് വെച്ചാൽ അന്യമായി ആരുമില്ലല്ലോ, ആർക്ക് അനുകമ്പ ചെയ്യും, ആർക്ക് കാരുണ്യം ചെയ്യും അല്ലേ? ബുദ്ധന്റെ അടുത്തും പറയണത് ബുദ്ധന് ആദ്യം അനുകമ്പയൊന്നും ഉണ്ടായില്ല എന്നാണ്. ബുദ്ധൻ നേടേണ്ടത് നേടിക്കഴിഞ്ഞപ്പോ മിണ്ടാതിരുന്നു. ഈ ബുദ്ധഗയയിൽ പോയാൽ അനിമേഷലോചന ബുദ്ധൻ എന്നിട്ടുണ്ടാവും ഒരു ബോർഡ് അവിടെ ഇരുന്നു അത്രേ. ഇരുന്നിട്ട് ആ ബോധിവൃക്ഷത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട്
കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു അത്ര രണ്ടു മാസം. അപ്പോ അവരുടെ ബുദ്ധമതം ഒരു വിധത്തിൽ പൗരാണികമാണ്. ആളുകൾക്ക് ഈ ബുദ്ധന്റെ ഫിഗറിലുള്ള കരിഷ്മ കാരണം അത് വേദാന്താണെന്നൊക്കെ വിചാരിക്കുന്നു. കുറെ പൗരാണികമാണ് ബൗദ്ധമതം. ബുദ്ധന്റെ അടുത്ത് ബ്രഹ്മസമ്പത്തി എന്ന് പറയുന്ന ദേവത വന്നു എന്ന്. ആ ദേവത വന്നിട്ട് പറഞ്ഞു, അങ്ങക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഞാനെന്തിനാപ്പൊ കൊടുക്കണത്? ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. ആർക്കാണോ എന്നെ പോലെ വൈരാഗ്യവും സത്യം അറിയാനുള്ള ഉത്കടമായ മുമുക്ഷുത്വവും ഉള്ളത്, അവരെന്നെ പോലെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. ഇതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് വലിയ പ്രയോജനവും ഇല്ല, അവരൊന്നും സ്വീകരിക്കൂല. ഇനിയിപ്പോ ഞാൻ എന്തിനാപ്പൊ ഇതിന് മെനക്കെടണത് എന്ന് പറഞ്ഞ് ഈ ആനന്ദത്തിനെ വിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണത് വിഡ്ഢിത്താണെന്നൊന്നും ഉണ്ടാതിരുന്നു. അപ്പൊ ഈ ബ്രഹ്മസമ്പത്തി എന്ന് പറയുന്ന ദേവത അപ്പൊ ബുദ്ധന്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത കുറെ ആളുകൾ ലോകത്തിലുണ്ട്. അവര് തീവ്ര മുമുക്ഷുക്കളുമല്ല, എന്നാൽ സംസാരികളും അല്ല. നാത്യന്തം അജ്ഞോ നോ തജ്ഞ. അവര് ഈ കണ്ണാടിയിൽ ഇത്തിരി പൊടി പറ്റിയാൽ ചെറിയൊരു എഫേർട്ട് വേണം അല്ലെ, ഒന്ന് തുടയ്ക്കണം, തുടച്ചാൽ മുഖം കാണും. അതുപോലെയുള്ളവരാണെന്നാണ്. അവർക്ക് ഈ വാക്യശ്രവണ ഉണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങയുടെ ദർശനം ഉണ്ടായാൽ, അങ്ങയുടെ വാർത്തകൾ അവർക്ക് ചെവിയിലെത്തിയാൽ തന്നെ അവർക്ക് പ്രയോജനം ഉണ്ടാവും, അവരുടെ അജ്ഞാനം നീങ്ങും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇത് ചെന്ന് പറയണം എന്ന് പറഞ്ഞ് ബ്രഹ്മസമ്പത്തി എന്നുള്ള ദേവത ബുദ്ധന്റെ ഉള്ളില് പ്രവേശിച്ച് കാരുണ്യചക്രത്തിനെ പ്രവർത്തിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ അനുകമ്പാർത്ഥം. അതായത് ജ്ഞാനിയുടെ ശരീരത്തില് ബാക്കി പ്രാരബ്ധമുള്ള ആ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഈശ്വരന്റെ അനുകമ്പാശക്തി പ്രവേശിച്ച് മറ്റുള്ളവരുടെ അജ്ഞാനത്തിനെ നീക്കം ചെയ്യുന്നു എന്ന് വേണം പറയാൻ. എന്താണെന്ന് വെച്ചാൽ അനുകമ്പാർത്ഥം എന്ന് വാക്കുള്ളതുകൊണ്ട് അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥ ജ്ഞാനീതു ആത്മൈവമേ മതം. അവൻ ആത്മാവായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട്, അവനിൽ ഇരുന്നു കൊണ്ട്, ആത്മഭാവസ്ഥനായിട്ട് ഇരുന്നു കൊണ്ട് അഹം ആത്മഭാവസ്ഥ സന്ന് അജ്ഞാനജം തമഹാനാശയാമി. അജ്ഞാനത്തിന്റെ ഇരുട്ടിനെ നീക്കിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ജ്ഞാനദീപേന ഭാസ്വത ഭാസ്വത ജ്ഞാനദീപേന, പ്രകാശിക്കുന്ന ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട്. ഇപ്പോ കഴിഞ്ഞ ശ്ലോകത്തിനെ തന്നെ തുഷ്യന്തിച്ച രമന്തിച്ച എന്ന് പറഞ്ഞു അല്ലേ. ഭക്തന്മാരുടെ ലക്ഷണം പറഞ്ഞു, അവർക്ക് ഒരാഗ്രഹമില്ല, ഒന്നുമില്ല. അപ്പൊ ഭഗവാൻ പറയാണ്, അവരെ ഞാനൊരു ഇൻസ്ട്രുമെന്റ് ആക്കി തീർത്ത് അവരുടെ ഉള്ളിൽ എന്റെ അനുകമ്പാശക്തിയെ പ്രവർത്തിപ്പിക്കും. പ്രവർത്തിപ്പിച്ച് നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത എന്ന് പറഞ്ഞ് രണ്ടു വിധത്തിലും അർത്ഥം എടുക്കാം. ഒന്ന്, ഭക്തി ചെയ്യുന്നവന് ഞാൻ ജ്ഞാനം കൊടുക്കും. ഭക്തി കൊണ്ട് ചിത്രം ശുദ്ധമാകുമ്പോൾ ആത്മതത്വ ദർശനം ഉണ്ടാവും. ഭാഗവതത്തില് പറഞ്ഞു, യർഹ്യബ്ജനാപചരണേഷണയോരു ഭക്യാം ശേതോമലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാമലദൃശോ സവിതൃപ്രകാശ. ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്ത് ചിത്തം ശുദ്ധമാകുമ്പോൾ തെളിഞ്ഞ കണ്ണുകൊണ്ട് സൂര്യനെ കാണുന്ന പോലെ ആത്മതത്വ ദർശനം ഉണ്ടാവും. ആത്മതത്വ ദർശനത്തിന് പാടൊന്നുമില്ല, കാരണം ആത്മാ നിത്യസിദ്ധ വസ്തു. എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ അത് സിദ്ധമാണ്. അഹം അഹം എന്ന അനുഭവ രൂപത്തിൽ അത് സിദ്ധമായിരുന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് വൈചിത്രം. ആ ചിത്തിന്റെ
സ്വയം പ്രകാശത്വം, ആ ചിദ്വസ്തു നിത്യസിദ്ധമായി ഹൃദയസ്ഥാനത്തില് ഞാനുണ്ടെന്നുള്ള അനുഭവ രൂപത്തില് എല്ലാവർക്കും സിദ്ധമാണ്. അതൊരിക്കലും ശരീരവുമായിട്ടോ മനസ്സായിട്ടോ ബുദ്ധിയായിട്ടോ ഒന്നും കൂടിക്കൊഴിഞ്ഞിട്ടേയില്ല, ഒരു മിക്സ്ചറും അതിൽ വന്നിട്ടില്ല. അസംഗോഹി അയം പുരുഷ, ശുദ്ധ നിർമ്മല പ്രകാശമായിട്ട് അത് നിത്യസിദ്ധമായിട്ട് ഇരിക്കണു. എന്നിട്ടും ശ്രദ്ധ അതിൽ പോകണില്ല. എന്താന്ന് വെച്ചാൽ മനസ്സ് ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കുകയാണ് ഉള്ളില്. അത് ശുദ്ധമായി നിർമ്മലമാവുമ്പോ ജ്ഞാനദീപേന ഭാസ്വത, ഉള്ളില് ജ്ഞാനമാകുന്ന വിളക്ക് നല്ലവണ്ണം ജ്വലിക്കും. ബുദ്ധി മനസ്സെന്ന് പറയുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ ചിത്തിന്റെ വെറും കിരണങ്ങൾ മാത്രമാണ്. അതൊക്കെ ചിത്തിന് നേരെ തിരിയുമ്പോ, സ്വരൂപത്തിന് നേരെ തിരിയുമ്പോ സ്വരൂപത്തിൽ തന്നെ ലീനമാവുകയും അതേസമയം അതിനെ അറിയാനുള്ള ഒരു ഉപകരണം പോലെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ചിത് സ്വരൂപ പ്രതിപത്തി ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അർജുനൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. അടുത്ത ശ്ലോകം, അർജുനോ വാച പരം ബ്രഹ്മപരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാം ഋഷയസ്സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷിമേ. പരം ബ്രഹ്മ അർജുനന്, ഭഗവാൻ ഞാൻ കരുണ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ നീക്കി അവർക്ക് ഞാൻ ജ്ഞാനം കൊടുക്കുന്നു എന്ന് വലിയ സന്തോഷമായിപ്പോ. എന്താന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരുന്ന് പ്രകാശിപ്പിച്ചോളൂ, നീ പേടിക്കണ്ട, നീ ഭജതാം പ്രീതിപൂർവകം, പ്രിയത്തോടുകൂടെ ഭക്തി ചെയ്യൂ, എന്റെ ഹൃദയത്തിലിരുന്ന് അജ്ഞാന നിവാരണം ചെയ്ത് ഞാൻ ജ്ഞാനപ്രകാശം, ജ്ഞാനത്തിന്റെ വിളക്ക് കൊളുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ അർജുനന് ഹൃദയത്തില് ആ ഭഗവാന്റെ കാരുണ്യത്തിൽ ഒരു ഭക്തി ഉണ്ടായി. അപ്പോഴാണ് സ്തുതിക്കുന്നത്, പരം ബ്രഹ്മപരം ധാമ. ഭഗവാനോട് പറഞ്ഞു, ഹേ ഭഗവാൻ, അവിടുന്ന് പരബ്രഹ്മവസ്തുവാണ് പരം ധാമ, പരമമായ ധാമം, ഇരിപ്പിടം, ശാശ്വത ധാമം. ആ ധാമം ഹൃദയമാണ്. ഇതാണ് ഭാഗവതത്തിലെ ധാംനാ സ്വേണ സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ധാമം ഹൃദയമാണ്. ഹൃദയം ആണ് വൈകുണ്ഠം, ഹൃദയമാണ് കൈലാസം, ഹൃദയമാണ് ഭഗവാന്റെ ഇരിപ്പിടമായ ധാമം. നമ്മൾക്ക് ധാമം എന്ന് പറഞ്ഞ വീട്, നമ്മൾ ഇരിക്കുന്ന വീടിന് ധാമെന്ന് പറയാം. തമിഴില് മോക്ഷത്തിന് പേര് തന്നെ വീട് എന്നാണ്. ഒരു രസമായ ഒരു വ്യുത്പത്തിയാണ് വാക്ക്. മോക്ഷത്തിന് വീട് എന്നാണ്. വീട് ഇപ്പോ തിരുക്കുറൽ അതില് അറം പൊരുൾ വീട്, അതിൽ വീട് എന്നുള്ളത് മോക്ഷത്തിനാണ് പറഞ്ഞത്. വീട് എന്ന് വെച്ചാൽ മുക്തി. വാസ്തവത്തിൽ അപ്പൊ അത് എങ്ങനെ, നമ്മളുടെ വീട് എന്നുള്ള വാക്ക് നമ്മള് ഗൃഹം എന്നുള്ള അർത്ഥത്തിലാണല്ലോ അല്ലേ? ഈ ഗൃഹം എന്നുള്ള വാക്കും വീട് എന്നുള്ള വാക്കും ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഗൃഹം എന്ന് വെച്ചാൽ പിടിക്കുക എന്നർത്ഥം, വീട് എന്ന് വെച്ചാൽ വിടുക എന്നർത്ഥം. ആ നമ്മൾ വിടുക എന്നുള്ള അർത്ഥമല്ലേ, ആ അർത്ഥത്തിൽ തന്നെയാണ് വിടുതല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വീട് എന്ന് വന്നിരിക്കുന്നത്. വിട്ടുപോവുക, വിട്ടുപോകുന്നതാണ് മുക്തി. മുക്തിയാണ് നമ്മൾ പോയി ചേരേണ്ട സ്ഥലം ആയതുകൊണ്ട് വീട്. അപ്പൊ വീട് എന്ന് വെച്ചാൽ മുക്തി എന്നർത്ഥം. അതന്നെയാണ് ധാമം.
അപ്പൊ ധാമം ധാംന സ്വേന ധാമന തന്റെ ധാമം ഭഗവാന്റെ ധാമം എന്താ വൈകുണ്ഠം എന്ന് പറയുന്നു. വൈകുണ്ഠം എന്ന് വെച്ചാൽ എന്താ വികൽപ്പമില്ലാത്ത നിർവികൽപ്പമായ ബോധം അകുണ്ഠമേധ അകുണ്ഠം വൈകുണ്ഠം ച സ്വയം പ്രഭം എന്നൊക്കെയാണ് ഭാഗവതം. വൈകുണ്ഠം ച വികുണ്ഠം ച സ്വയം പ്രഭം സ്വയം പ്രഭം സ്വയം പ്രഭയോടുകൂടെ സ്വയം പ്രകാശമായിട്ടുള്ള ധാമമാണ് വൈകുണ്ഠം എന്ന് പറയണത്. ആ വൈകുണ്ഠം ധാമം പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ ഭഗവാനെ അവിടുന്ന് പരം ബ്രഹ്മമാണ് പരം ധാമമാണ് പവിത്രം പരമപവിത്രം. ഭഗവാൻ ഹൃദയത്തിൽ വന്നാൽ ശുദ്ധാവും. ഭഗവാന്റെ ഒരു നിയമം തന്നെ എന്താന്ന് വെച്ചാൽ ഒരാൾ എത്ര അശുദ്ധനാണെന്ന് നോക്കണ്ട, എന്നെ ഹൃദയത്തിൽ വിളിച്ചാൽ ഞാൻ ശുദ്ധി ചെയ്തോളാം. പവിത്രം പരമം ഭവാൻ പുരുഷം വേദപ്രതിപാദ്യനായ പരമേശ്വരൻ സഹസ്രശീർഷം ദേവം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ ആ പുരുഷ പുരുഷ ഏ വേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ആ പുരുഷൻ. അപ്പൊ പരമേശ്വരൻ എന്നർത്ഥം പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം ആദിദേവൻ ആദിനാരായണൻ ആദിദേവം അജം ജനനമില്ലാത്തവൻ വിഭും സർവവ്യാപി എല്ലായിടത്തും വിശേഷേണ ഭവിച്ചിരിക്കുന്നവൻ. ഇങ്ങനെ എങ്ങനെ അർജുനൻ നിനക്ക് എങ്ങനെ അറിഞ്ഞു? ആഹുസ്വാം ഋഷയ വേദമന്ത്രങ്ങളിലൊക്കെ ഋഷികളൊക്കെ തന്നെ ഭഗവാനെ അങ്ങേ അങ്ങനെ ദർശിച്ച് പറഞ്ഞിരിക്കണം. ആഹുഹു ഋഷയ ത്വാം സർവേ ഋഷയ ആഹുഹു ഏതൊക്കെ ഋഷികളാ? ദേവർഷി നാരദസ്തത അസിതോ ദേവലോ വ്യാസ സ്വയം ജൈവ ബ്രവീഷിമി. അസിതൻ ദേവലൻ വ്യാസൻ എന്ന ഋഷികളൊക്കെ തന്നെ ഭഗവാനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അസിതോ ദേവലോ വ്യാസ ഈ വേദപ്രതിപാ വേദമന്ത്ര ദ്രഷ്ടാക്കളായ ഋഷികളെയൊക്കെ എടുത്ത് പറയണം. ദേവഋഷിയായ നാരദൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അസിതൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവലൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വ്യാസ ഭഗവാൻ പറഞ്ഞു കേട്ടിരിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് ഭഗവാന്റെ വൈഭവം എങ്ങനെ അറിയും? ആരെങ്കിലും മഹാപുരുഷന്മാര് സ്വാനുഭൂതി സമ്പന്നന്മാരായ ജ്ഞാനികളുടെ വാക്കിനെ പ്രമാണമാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. വേദം തന്നെ ബ്രഹ്മവാദിനോ വദന്തി എന്നാണ് പറയുന്നത്. വേദം എന്ത് പ്രമാണം വയ്ക്കുന്നു? ബ്രഹ്മവാദിനോ വദന്തി ബ്രഹ്മവാദികൾ പറയണു, മഹാത്മാക്കൾ പറയുന്നു, അറിഞ്ഞ് അനുഭവിച്ചവർ പറയണു. നിങ്ങൾക്കറിയോ എനിക്കറിയോ അറിയില്ലയോ എന്നുള്ളത് മുഖ്യമേ അല്ല. ആര് മന്ത്രദ്രഷ്ടാക്കളാണോ, ആര് പ്രാമാണികന്മാരാണോ, ആര് ആപ്തന്മാരാണോ, ആർക്ക് തെറ്റുപറ്റില്ലയോ അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞിരിക്കണം. അസിതോ ദേവലോ വ്യാസ എല്ലാറ്റിനും മേലെ സ്വയം ജൈവ ബ്രവീഷി അങ്ങ് തന്നെ പറയണമെന്നാണ്, ഭഗവാൻ തന്നെ പറയണു. ഫ്ലാറ്ററി ഭഗവാൻ മാത്രം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്, അതറിയോ? അതായത് സ്തുതിക്കുക എന്ന് പറയണതുണ്ടല്ലോ, സ്വയം പുകഴ്ത്തുക, അത് ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ജ്ഞാനികളും ചിലപ്പോൾ ചെയ്യും ഈശ്വരത്വത്തിന്, ഞാൻ തന്നെയാണ് എല്ലാം, ഞാൻ തന്നെയാണ് പൂർണ്ണം. അതായത് ഈ പുകഴ്ത്തൽ ഇഷ്ടമില്ലാത്ത ആളുകൾ ലോകത്തിൽ ആരുമില്ല അല്ലേ. നായ്ക്ക് പോലും നായിനെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അതിന് സന്തോഷമായിട്ട് അല്ലേ. ആർക്കാ സ്തുതി ഇഷ്ടമല്ലാത്തത് പറയൂ? ഈശ്വരന് ഇഷ്ടമാണ്. സ്തോത്രപ്രിയ സ്തുതിമതി അല്ലേ. നമ്മളെ പറയേ എനിക്ക് പുകഴ്ത്തലൊന്നും ഇഷ്ടമല്ല, അയ്യോ ഇദ്ദേഹത്തിനെ പോലെ പുകഴ്ത്തൽ ഇഷ്ടമല്ലാത്ത ഒരാൾ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ സന്തോഷമാവും.
അദ്ദേഹത്തിന് സ്തുതിയൊന്നും ഇഷ്ടമല്ല, സ്തുതി ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഒരു സ്തുതിയായിട്ട് തരും. അപ്പൊ ഇഷ്ടമല്ല എന്നൊക്കെ നമുക്ക് പറയാം, അതിന് സാധ്യമല്ല. അതിനൊരു വഴിയേ ഉള്ളൂ, ഈ സ്തുതിക്കുന്നതുകൊണ്ട് അഫക്റ്റഡ് ആവാതിരിക്കണമെങ്കിൽ എന്തൊക്കെ സ്തുതിയുണ്ടോ ആ സ്തുതിയൊക്കെ അന്തര്യാമിയായ ഭഗവാനാണ്. ഭഗവാൻ രമണ മഹർഷിയെ രമണ സദ്ഗുരു, രമണ സദ്ഗുരു എന്ന് പറഞ്ഞൊരു കീർത്തനുണ്ട്. അത് ഭക്തന്മാരൊക്കെ പാടി. പാടിയപ്പോ ഭഗവാനും കൂടെ ഇരുന്ന് ആ കീർത്തനം പാടി. രമണ സദ്ഗുരു, രമണ സദ്ഗുരു, രമണ സദ്ഗുരു രായനേ, രമണ സദ്ഗുരു, രമണ സദ്ഗുരു, രമണ സദ്ഗുരു രായനേ. ഇത് പാടുമ്പോ അദ്ദേഹം കൂടെ പാടി. ഭക്തന്മാര് ചിലർക്കൊക്കെ തമാശ തോന്നിട്ടില്ല, ഭഗവാൻ അങ്ങ് രമണ സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണോ, അത് അഖണ്ഡമായ പൂർണ്ണ വസ്തു, അതിനെ ഞാനും സ്തുതിച്ചുടേന്നു. അപ്പൊ സ്തുതിയൊക്കെ ഈശ്വരന്, നിന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോ ഈ ശരീരത്തിന്. അവർക്കോ ചിലർ തുപ്പി, മുഖത്ത് തുപ്പി. കുറേ ദിവസം കഴിഞ്ഞിട്ട് ആർക്കോ ഭക്തന്മാർക്കൊക്കെ അറിഞ്ഞു, മലയിൽ ആരോ ഒരാള് മഹർഷിയുടെ അടുത്തുള്ള അസൂയ കാരണം മുഖത്ത് തുപ്പി, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നീട് ചോദിച്ചു, ഭഗവാനെ അങ്ങയുടെ മുഖത്ത് തുപ്പി എത്രേ, എന്ത് ചെയ്തു അങ്ങ്, എന്ത് ചെയ്തു, തുടച്ചു, എത്രയോ പ്രാവശ്യം തുപ്പിയ ശരീരമല്ലേ. നിന്ദിക്കുന്നതും ചീത്ത പറയണതും ദ്വേഷിക്കുന്നതും ഒക്കെ ഈ ശരീരത്തിനാണ്, സ്തുതിക്കുന്നതും ഒക്കെ ഭഗവാന്. ചിലർക്കൊക്കെ എക്സ്റ്റാറ്റിക് ആവും. രാമകൃഷ്ണദേവൻ ഒരിക്കൽ മാസ്റ്റർ മഹാശയുടെ അടുത്ത് ചോദിക്കേണ്ട, തനിയെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കണമെന്ന്. അപ്പൊ മാസ്റ്റർ മഹാശയ പറഞ്ഞു, ഠാക്കൂർ അങ്ങ് സാക്ഷാത് ഈശ്വരാവതാരമാണ്, ഈശ്വരനാണെന്ന് എന്തോ പറഞ്ഞു. അപ്പൊ തന്നെ ആ സമാധി സ്ഥിതിയിലേക്ക് പോയി. തത്വമസി എന്ന് ഗുരു ഉപദേശിക്കുന്ന പോലെയാണതേ, നീ അങ്ങ് ആ തദ്വസ്തുവാണ്. സ്വാമി രാമദാസ് ഒരിക്കൽ ഒരു ലളിതാദേവി എന്ന് പറഞ്ഞ ഒരാണി ഉണ്ടായിരുന്നു, ഒരു ഭക്തയായിരുന്നു. അവരോട് ചോദിച്ചു ഒരു ദിവസം, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് രാംദാസ്, സോ മെനി ആർ മാഡ് ആഫ്റ്റർ ഹിം, വൈ, വാട്ട് ഈസ് ദെയർ ഇൻ ഹിം. അപ്പൊ അമ്മ പറഞ്ഞു, യു ആർ ഗോഡ് എന്ന് പറഞ്ഞു. കണ്ണിലങ്ങനെ കണ്ണീർ വന്നിട്ട് സമാധി സ്ഥിതിയിലിരിക്കും കുറച്ചു നേരത്തേക്ക്. ആ ഒരു ട്രാൻസ് പോലെ സ്റ്റേറ്റ് എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഗോസ് ഡയറക്ട്ലി ടു ദ സെൽഫ്. ആത്മാവിനെയാണ് പറയണത്, അല്ലാതെ ശരീരത്തിനെയല്ല. ഈശ്വരനാണെന്ന് പറയുമ്പോ ആ പൂർണ്ണ വസ്തുവിനെയാണ്. നീ അല്ലാതെ എനിക്ക് സ്തുതി ഇഷ്ടമല്ല എന്നൊക്കെ പറയാം, എങ്ങനെയോ ഇഷ്ടം വന്നുപോകും. അപ്പൊ ഭഗവാൻ സ്തോത്രപ്രിയനാണ്. എല്ലാ സ്തുതിയും പുകഴ്ത്തലും ഒക്കെ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കാം, ഉള്ളിലുള്ള ആൾക്ക്, പൂർണ്ണ വസ്തുവിൽ. സ്വയം ജൈവ ബ്രവീഷി, ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ്. സ്വയം ജൈവ ബ്രവീഷിമേ, അടുത്ത ശ്ലോകം നോക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണത് നുണയായിക്കൂടെ, അല്ലെങ്കിൽ അർത്ഥവാദമായിക്കൂടെ എന്നാണ്. വേദം വെറുതെ പലതും സ്തുതിക്കാണ്ട് പറയണ്ടല്ലോ, അങ്ങനെ ആവിക്കൂടെ എന്ന് വെച്ചാ അതാണ് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ. സർവമേ തദ്ധൃതം മന്യേ യന്മാം വദസി കേശവാം നഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാഹം സർവം ഏതത് ഋതം മന്യേ. ഹേ ഭഗവൻ, ഈ കേട്ടത് മുഴുവൻ സത്യമെന്ന് ഞാൻ ധരിക്കുന്നു. എൻ മാം വദസി കേശവ, അവിടുന്ന് എന്ത് പറയണമോ അതൊക്കെ സത്യവാക്കാണ്. എൻ മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുഹു, അവിടുത്തെ സ്വരൂപത്തിനെ വ്യക്തിത്വത്തിനെ ദേവാഹ ദാനവാഹ, ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ ആരും തന്നെ ശരിക്ക് അറിയുന്നില്ല, അറിയാൻ സാധിക്കുന്നില്ല. അവിടുത്തെ നിരുപാധിക സ്വഭാവത്തെ ദേവന്മാർക്ക് പോലും അറിയാനൊന്നും സാധിക്കുന്നില്ല.
പിന്നെ ആർക്കറിയും ഭഗവാനെ? അടുത്ത ശ്ലോകം, സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. സ്വയമേവ ആത്മന ആത്മാനം വേദ. അങ്ങേ ആരറിയും? അന്ന് തന്നെ അങ്ങേ അറിയും. ആത്മാവ് തന്നെ ആത്മാവിനെ അറിയും. ഇപ്പോ പുറമേയുള്ള വിഷയങ്ങൾ എങ്ങനെ അറിയണു? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയണു. ഇന്ദ്രിയങ്ങളെ എങ്ങനെ അറിയണു? മനസ്സുകൊണ്ട് അറിയണു. മനസ്സിനെ എങ്ങനെ അറിയണു? ബുദ്ധി പുറമേ നിന്ന് അറിയണു. ബുദ്ധിയുടെ അഭാവത്തിൽ ഏതൊന്ന് അറിയുന്നു? സുഷുപ്തി, സുഖമായി ഉറങ്ങുമ്പോ. അറിവുണ്ടോ ഇല്ലയോ? ഉറക്കത്തില്, സ്വപ്നമില്ലാത്ത ഉറക്കത്തില് നല്ലവണ്ണം ആലോചിച്ച് പറയണം, അറിവുണ്ടോ ഇല്ലയോ? വിശേഷജ്ഞാനം ഒന്നുമില്ല അവിടെ. അല്ലേ, ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, ഒരു വസ്തുവായിട്ടുള്ള ഒരു അറിവും അവിടെയില്ല. നമുക്ക് എണീറ്റിട്ടുള്ള അനുഭവമോ ഒന്നും അറിഞ്ഞില്ല എന്നുമാണ്. ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. അപ്പൊ ഈ സുഖമായിട്ടിരുന്നു എന്നുള്ളത് എങ്ങനെ അറിഞ്ഞു? അതിന് ഉത്തരമൊന്നുമില്ല നമുക്ക്. അത് ബുദ്ധി കൊണ്ടൊന്നും അറിഞ്ഞില്ല. സുഖമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. എല്ലാവർക്കുള്ള അനുഭവമാണ്, സുഖമായിട്ടിരുന്നു, ഒന്നും അറിഞ്ഞില്ല. അവിടെ കേവല സുഖസ്വരൂപമായിട്ട് അറിയാൻ തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവുമില്ലാതെ അറിവ് മാത്രമായിട്ട് നിന്നു അവിടെ. അറിവുണ്ട്, വളരെ ചിന്തിക്കപ്പെടുന്ന ഒരു വിഷയമാണത്, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ. നമ്മള് വളരെ സർവസാധാരണമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണതേ. വളരെ 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 അധികം അനുസന്ധാനം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത്. അവിടെ അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അറിവ്, അറിവ് മാത്രമായിട്ട് അവിടെ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ നിന്നു. ബുദ്ധിയില്ല, മനസ്സില്ല, ഇന്ദ്രിയങ്ങളില്ല, ഈഗോ അഹങ്കാരമില്ല, ശരീരമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ലാതെ നിർവിശേഷമായിട്ട് ഇരുന്നു. അതുകൊണ്ട് അറിഞ്ഞില്ല. ജാഗ്രത വരുമ്പോഴാണ് അതിൽ നിന്നും ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉപകരണം വരുന്നത്. അപ്പൊ ആ ഉപകരണം കൊണ്ടാണിപ്പോ നമ്മൾ ചിന്തിക്കുന്നത്, ഈ ചോദ്യ ഉത്തരമൊക്കെ. അവിടെ ആരാരെ അറിഞ്ഞു? സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ. അവിടെ നീ തന്നെ നിന്നെ അറിഞ്ഞുകൊണ്ടിരുന്നു. സൃഷ്ടിയില്ലാത്ത സമയത്ത് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സുഷുപ്തിയാണ് ഉത്തരം. സ്വയമേവാത്മനാത്മാനം, താൻ തന്നെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നിൽ നിന്ന് അന്യമൊന്നുമില്ലാതെ ബ്രഹ്മം നിർവിശേഷമായിട്ട് നിന്നു. നിർവിശേഷമായിട്ടങ്ങനെ ഉപാധി സംബന്ധമില്ലാതെ ആത്മനാ ആത്മാനം വേദ്, താൻ തന്നെ തന്നിൽ നിന്ന് അന്യമായി ഭരിക്കാനോ ഭരിക്കപ്പെടാനോ ഒന്നുമില്ലാത്ത സ്വരാജ്യ സാമ്രാജ്യമായിരുന്നു അവിടെ. ഭൂതഭാവന ഭൂതേശ,
പിന്നെ അവിടുന്ന് എല്ലാം എങ്ങനെ ഉണ്ടായി? ഭൂതഭാവന ഭൂതേശ, ഭൂതങ്ങളെയൊക്കെ ഭാവന ചെയ്തു എന്നാണ്. എന്നിട്ട് ഭൂതേശ അതിൽ പ്രവേശിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ നമ്മൾ ഓരോന്ന് സൃഷ്ടിച്ച് അതിൽ പ്രവേശിക്കണു. തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് തദനുപ്രവിശ്യ സച്ഛത്യച്ഛാഭവത് നിരുക്തഞ്ചാനിരുക്തഞ്ച നിലയനഞ്ചാനിലയനഞ്ച വിജ്ഞാനഞ്ചാവിജ്ഞാനഞ്ച സത്യഞ്ചാനൃതഞ്ച സത്യമഭവത്. സൃഷ്ടിച്ച് പ്രവേശിച്ച് നിരുക്തം, ലോജിക്കുള്ളതും ഇല്ലോജിക്കൽ ആയിട്ടുള്ളതും, നിലയുള്ളതും നിലയില്ലാത്തതും, അറിവും അജ്ഞാനവും സത്യവും നുണയും ഒക്കെ എടുത്തു തീർന്നു എന്നാണ്. ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. അതുകൊണ്ട് ഹേ ഭഗവൻ, ഇങ്ങനെ വിശേഷമായ അനേക രൂപങ്ങൾ എടുത്തു വന്നപ്പോ ഇതിൽ പ്രത്യേകമായി ഏതേത് രൂപങ്ങളെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത് എന്നാണ് ഇപ്പൊ അർജുനൻ ചോദിക്കുന്നത്. എല്ലാം അവിടുത്തെ സ്വരൂപമാണ്, എങ്കിലും അതിൽ അവിഭൂതികളെ എടുത്തു പറയാം. പതിനാറാമത്തെ ശ്ലോകം നോക്കൂ. വക്തുമർഹസ്യശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിബിർലോകാന് ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. ഒരു നാടകം നടത്തിയിട്ട് നാടകത്തില് നാടകം എഴുതി ഉണ്ടാക്കി കഥയൊക്കെ വിഭാവനം ചെയ്ത ആളുണ്ടല്ലോ, അതില് മുഖ്യമായ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വേഷം അദ്ദേഹം തന്നെ ഇട്ടിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് വേഷം മാറി ചില ചില പോർഷൻസൊക്കെ അദ്ദേഹം തന്നെ ആക്ട് ചെയ്യും. അത് അത് കാണുമ്പോഴാണ് നമ്മൾ ഓ ധോതാ അദ്ദേഹം തന്നെ വരേണ്ടത്. കഥകളിയിലൊക്കെ ഇപ്പൊ ഇന്ന വേഷം കിട്ടാന്ന് ഇതന്നെ ആൾ ചിലപ്പോ കിട്ടിയപ്പോ ആരാ കിട്ടിയിരിക്കുന്നത് പാർക്കിങ് മനസ്സിലാവും, ഒന്നും മനസ്സിലാവില്ലേ അല്ലേ. പ്രത്യേകിച്ച് ഈ കഥകളിയിലൊക്കെ ഈ ആർ കെ ലക്ഷ്മണന്റെ കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഒരു കാർട്ടൂണില് ഈ സായിപ്പുമാരൊക്കെ വരുമ്പോ, ടൂറിസ്റ്റ് വരുമ്പോ പ്ലെയിനിൽ വന്നിറങ്ങുമ്പോ ഇവിടുത്തെ നാടൻ കലകൾ കൊണ്ട് അവരെ വരവേൽക്കുക എന്ന് വെച്ചു അത്രേ. അപ്പൊ കുറെ മദാമ്മമാരും സായിപ്പന്മാരൊക്കെ പ്ലെയിൻ ഇറങ്ങുമ്പോ ഈ കഥകളിയിലുള്ള വേഷം കെട്ടിക്കൊണ്ട് പച്ചത്താടി ചോപ്പത്താടിയൊക്കെ ആയിട്ട് അവിടെ പോയി നിന്ന പ്ലെയിൻ നിന്ന് ഇറങ്ങിയ പാട് ബോധം കെട്ടുപോയിരുന്നു അത്ര കുറെ പേര് ഈ വേഷം കണ്ടിട്ട്. ഇത് എന്ത് രൂപമാണ്, എന്ത് ഭാവമാണ്, പാർക്ക് പിടിക്കട്ടെ ഒന്നും അറിയില്ല അല്ലേ. അപ്പോ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ്, ഇത്രയും രൂപങ്ങളുണ്ട് ഇതിനകത്ത്, ഏതിലേതിലേക്കോ സ്പെഷ്യലായിട്ട് എല്ലാം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, പക്ഷെ അതിൽ ചില സ്പെഷ്യൽ ഉണ്ടെന്നാണ്. എല്ലാ സങ്കല്പം കൊണ്ടും ആഗ്രഹങ്ങളും കൊണ്ടുള്ള ജനനം, അതിന്റെ ഇടയിൽ ഭാഗവതത്തില് ശുഗൻ പറഞ്ഞു സ്വേച്ഛോപാത്ത പൃഥക് വപുഹു എന്നാണ്. താൻ തന്നെ ഇടയിൽ ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ആയിട്ട് വരും അത്രേ. അത് സങ്കല്പം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ഡിസൈർ കൊണ്ടോ ഒന്നും അല്ലാതെ ഒരു സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ. സ്വേച്ഛോപാത്ത പൃഥക് വപുഹു, അതിനെയാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. ഇത്രയും ഇതിന്റെ നടുവില്, ചപ്പും ചവറിന്റെ നടുവില് ഞാൻ ഏതിനെയാപ്പൊ പെറുക്കിയെടുക്കേണ്ടത് എന്നാണ് ഭഗവാനെ അതുകൊണ്ട് എടുത്തു പറയൂ. വക്തുമർഹസി അശേഷേണ ദിവ്യാഹി ആത്മവിഭൂതയ. അവിടുത്തെ ദിവ്യമായ ആത്മവിഭൂതി, യാഭിഹി വിഭൂതിഭിഹി ലോകാനിമാംസ്ത്വം വ്യാപ്യതിഷ്ഠസി. ആ ഏതേത് വിഭൂതികൾ കൊണ്ടാണോ ഈ ലോകത്തിനെ
അങ്ങ് വ്യാപിച്ചു നിൽക്കുന്നത് അത് പറഞ്ഞു തരൂ എന്ന് പറയാണ്. അപ്പോ വീണ്ടും നോക്കൂ, കഥം വിദ്യാമഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. ഹേ യോഗിൻ, ഭഗവാനെ ഇവിടെ യോഗി എന്നാണ് വിളിക്കുന്നത്. എന്താണെന്നുവെച്ചാൽ ഈ യോഗികളാണ് സൃഷ്ടി ചെയ്യുക. യോഗികൾ സൃഷ്ടി പല ലോകങ്ങളൊക്കെ സൃഷ്ടിക്കും. ഇപ്പൊ തന്നെ ചില മാജീഷ്യൻസ് ഒക്കെ എന്തൊക്കെയോ കാണിക്കുന്ന പോലെ യോഗികൾ വിശ്വാമിത്രന് ഒരു ലോകം സൃഷ്ടിച്ചു, സങ്കല്പം കൊണ്ട് ഒരു ലോകം സൃഷ്ടിച്ചു അല്ലേ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് പറയുന്നുണ്ട് മഹായോഗി വയ സ്വേച്ഛയാ. അപ്പോ ഭഗവാന്റെ തന്നെ പേര് യോഗി എന്നാണ്. ഹേ യോഗിന്, അഹം കഥം സദാ പരിചിന്തയൻ ത്വാം വിദ്യാം, അങ്ങയെ ഉപാസന ചെയ്ത് നിരന്തരം പരിചിന്തനം ചെയ്ത് എങ്ങനെ അറിയും. കേഷു കേഷു ഭാവേഷു ചിന്ത്യ, ഏതേത് ഭാവത്തിലാണ് ഞാൻ ഉപാസിക്കേണ്ടത് ഒക്കെ പറഞ്ഞു തരൂ. അങ്ങയുടെ ഉപാസനാർത്ഥമുള്ള വിഭൂതികളെ എനിക്ക് വിസ്തരിച്ചു തരൂ. അടുത്ത ശ്ലോകം, വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃൺവതോ നാസ്തി മേ അമൃതം. വിസ്താരമായിട്ട് വിസ്തരേണ ആത്മനഹ യോഗം വിഭൂതിം ച ജനാർദ്ദന, ഹേ ജനാർദ്ദന അങ്ങയുടെ യോഗവും വിഭൂതിയും എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരും. ഭൂയഹ കഥയാണ്, വീണ്ടും പറയും, തൃപ്തിർ നാസ്തി, എനിക്കിതിന് മാത്രം മതിയെന്ന് തോന്നുന്നില്ല, കേട്ടിട്ട് മതിയാവണില്ല. അമൃതം എന്ന് പറയാം. തുടർന്ന് നമ്മൾ വൈകുന്നേരം കാണാം. വൈകുന്നേരം നമ്മുടെ ആത്മതീർത്ഥം പുസ്തകവും ഇവിടെ പ്രകാശിപ്പിക്കും. അതോടെ ഗീതായജ്ഞമും നമുക്കിവിടെ പൂർത്തി ചെയ്യും. യതോ മമ ആത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.